വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്ന വിഷയം ബാലൻസ്ഡ് ഡയറ്റ്. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ആഹാരക്രമത്തിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, ഫൈബർ, ജലം എന്നിവയ്ക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനത്തിലേക്ക് നമുക്ക് കടക്കാം. ബാലൻസ്ഡ് ഡയറ്റ്, ആദ്യമായി വേണ്ടതും ശരീരത്തിന് അത്യാവശ്യവുമായ ഒരു ഡയറ്റാണ് ബാലൻസ്ഡ് ഡയറ്റ്. അന്നജം, കൊഴുപ്പ്, പ്രോട്ടീൻ എന്നിവ വലിയ അളവിൽ പ്രതിരോധശേഷി കൂട്ടുവാൻ ആവശ്യമാണ്. പാൽ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, മുട്ട, മാംസം, മത്സ്യം, ബീൻസ് തുടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. വിറ്റാമിൻ ഡി, സൂര്യപ്രകാശം, ഭക്ഷണം എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഡി ബാക്ടീരിയകളെയും വൈറസുകളെയും പ്രതിരോധിക്കുവാൻ സഹായിക്കുന്നു. മത്സ്യം, കരൾ, മുട്ട, പാൽ, സാൽമൺ, കൂൺ എന്നിവയിൽ വിറ്റാമിൻ ഡി ധാരാളമായി അടങ്ങിയിരിക്കുന്നു. വിറ്റാമിൻ സി, ശരീരത്തിലെ എല്ലാ കോശങ്ങളുടെയും വളർച്ചയ്ക്കും വികാസത്തിനും വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നു. അത്തരത്തിലുള്ള വൈറസുകളെയും തടയാനുള്ള പ്രതിരോധ ശേഷി ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ സി. മൈക്രോളി, കാൻഡ്ലൂപ്പ്, കോളിഫ്ലവർ, കിവി, ഓറഞ്ച് ജ്യൂസ്, പപ്പായ, കുരുമുളക്, മധുരക്കിഴങ്ങ്, സ്ട്രോബെറി, തക്കാളി എന്നിവ വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളാണ്. വിറ്റാമിൻ B6, വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B6. ഇത് സ്വാഭാവികമായും പല ഭക്ഷണങ്ങളിലും അടങ്ങിയിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറെ സഹായകമാണ് വിറ്റാമിൻ B6. വിറ്റാമിൻ B6 അടങ്ങിയ ഭക്ഷണങ്ങൾ വാഴപ്പഴം, കശുവണ്ടി, പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, മത്സ്യം, മാംസം, ഓട്സ്, ഈന്തപ്പഴം, ഉണക്കമുന്തിരി എന്നിവയാണ്. വിറ്റാമിൻ എ, ഏതു പ്രായക്കാർക്കും വേണ്ടതും രോഗപ്രതിരോധത്തിനും അത്യാവശ്യവുമായ ഒന്നാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മധുരക്കിഴങ്ങ്, കാരറ്റ്, ബ്രാക്കോളി, മത്തങ്ങ, പേരയ്ക്ക, തണ്ണിമത്തൻ, ചീര, മുട്ട, പാല്, ധാന്യങ്ങൾ എന്നിവയാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ ഉറക്കത്തിനുള്ള പ്രാധാന്യം എന്താണെന്ന് നമുക്ക് വിശദമായി പഠിക്കാം. ഉറക്കം ഏറ്റവും അത്യാവശ്യമായ ഒന്ന് തന്നെയാണ്. ഉറക്കം, നന്നായി ഉറങ്ങുന്നത് നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ നിലനിർത്തുവാൻ സഹായിക്കുന്നു. ഇനി എങ്ങനെയാണ് ഉറങ്ങേണ്ടത്? നവജാത ശിശുക്കൾ 14 മുതൽ 17 മണിക്കൂറെങ്കിലും ഉറങ്ങണം. 6 മുതൽ 8 മാസം വരെയുള്ള കുട്ടികൾ 12 മണിക്കൂർ മുതൽ 15 മണിക്കൂർ വരെയും, പ്രീ സ്കൂൾ 9 മണിക്കൂർ മുതൽ 11 മണിക്കൂർ വരെയും, ടീനേജ് 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെയും, മുതിർന്നവർ 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെയും, വയോധികർ 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയും എന്നിങ്ങനെയാണ് ഉറക്കത്തിന്റെ മണിക്കൂർ കണക്ക്. പ്രിയ വിദ്യാർത്ഥികളെ, അടുത്തതായി ശുദ്ധജലത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യത്തെ പറ്റി വിശദമായി പഠിക്കാം. വെള്ളം, നമ്മുടെ ശരീരകോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ വെള്ളം സഹായിക്കുന്നു. ഇത് ശരിയായി പ്രവർത്തിക്കുന്ന സിസ്റ്റങ്ങൾക്ക് കാരണമാകുന്നു. ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നതിലും അത് പ്രവർത്തിക്കുന്നു. അതിനാൽ വെള്ളം കൂടുതൽ കുടിക്കുന്നത് ശരീരത്തിലെ വിഷവസ്തുക്കളെ കെട്ടിപ്പടുക്കുന്നതിനും രോഗപ്രതിരോധ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നതും തടയുവാൻ സഹായിക്കും. ഒരു ദിവസം 8 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള വൈറസിൽ നിന്നും പ്രതിരോധിക്കുവാൻ കഴിയുകയുള്ളൂ. നല്ല ആഹാരത്തോടും ഉറക്കത്തോടുമൊപ്പം അതീവ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് വ്യായാമം. വ്യായാമം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഇതിനെപ്പറ്റി നമുക്ക് വിശദമായി പഠിക്കാം. വ്യായാമം ചെയ്യുന്നതിലൂടെ പതിവ് ശാരീരിക പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പേശികളുടെ ശക്തി മെച്ചപ്പെടുത്തുവാനും സഹിഷ്ണുത വർദ്ധിപ്പിക്കുവാനും കഴിയും. ദിവസത്തിൽ 30 മിനിറ്റ് അല്ലെങ്കിൽ ആഴ്ചയിൽ 150 മിനിറ്റ് എന്ന കണക്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് വ്യായാമം. ഇനി പ്രതിരോധശേഷി നഷ്ടപ്പെടുന്ന സോഡ, പുകവലി, മദ്യം, മധുരപാനീയങ്ങൾ തുടങ്ങിയവ ഒഴിവാക്കുവാൻ ശ്രമിക്കുക. കാരണം ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങളുടെ പ്രതിരോധശേഷി കൂടുകയോ ഇത്തരം വൈറസുകൾ വരാതിരിക്കുകയോ ഇല്ല. പകരം വൈറസുകൾ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുകയും കൂടുതൽ രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂട്ടുകയുമാണ് ചെയ്യുന്നത്. അതിനാൽ നല്ല വ്യായാമങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. യോഗ, മെഡിറ്റേഷൻ, നടത്തം, നീന്തൽ പോലുള്ള ചെറിയ വ്യായാമങ്ങൾ ചെയ്യുന്നതാണ് കൊറോണ പോലെയുള്ള വൈറസിനുള്ള പ്രതിവിധി. ഇന്നത്തെ ക്ലാസ് കണ്ടിട്ട് എന്ന് തോന്നുന്നു? ഇന്ന് നമ്മൾ പഠന വിധേയമാക്കിയ ആഹാരക്രമം, ഉറക്കം, വ്യായാമം,
എന്നിവയെല്ലാം കുറിച്ചെല്ലാം നിങ്ങൾക്ക് നല്ലൊരു ധാരണ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിത് വിശദമായി പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.